താൻ ഉപരാഷ്ട്രപതിയാകാതെ പോയത് ഉമ്മൻചാണ്ടി കാരണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ പ്രസാധകൻ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പി ജെ കുര്യന്റെ വെളിപ്പെടുത്തൽ. ബി ജെ പി തനിക്ക് ഉപരാഷ്ട്രപതി സ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ഉമ്മൻചാണ്ടി ഇതിനെ എതിർത്തുവെന്നുമാണ് പി ജെ കുര്യന്റെ വെളിപ്പെടുത്തൽ. കടുത്ത ഭാഷയിലാണ് ഉമ്മൻചാണ്ടിക്കെതിരെ പി ജെ കുര്യൻ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പ്രസാധകൻ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പി ജെ കുര്യന്റെ വിമർശനം. തനിക്ക് രാജ്യസഭാ സീറ്റ് നിഷേധിച്ചത് ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ മൂലമാണ്. കേരള കോൺഗ്രസിനാണ് സീറ്റ് കൊടുക്കുന്നതെന്ന് ഒരു വാക്കുപോലും ഉമ്മൻചാണ്ടി തന്നോട് പറഞ്ഞില്ല. ജോസ് കെ മാണി ഇക്കാര്യം തന്നോട് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ചെന്നിത്തലയും ഇതിന് കൂട്ടുനിന്നു. ഡൽഹിയിലെത്തിയപ്പോൾ തനിക്കൊപ്പം നിൽക്കാമെന്ന് ചെന്നിത്തല തന്നോട് പറഞ്ഞു. പി ജെ കുര്യൻ ഉപരാഷ്ട്രപതിയാകണമെന്ന് പ്രധാനമന്ത്രിക്ക് താല്പര്യമുണ്ടായിരുന്നു. പാർലമെന്ററി കാര്യമന്ത്രി നഖ്വി രണ്ടു തവണ ഇക്കാര്യം തന്നോട് പറഞ്ഞു. പക്ഷേ കോൺഗ്രസ് പിന്തുണച്ചില്ല. താൻ എന്നും ആന്റണിയുടെ അനുയായിയാണ്. ഉമ്മൻചാണ്ടിയെ ഒരു മുതിർന്ന സഹപ്രവർത്തകൻ മാത്രമായിട്ടാണ് കണ്ടിരിക്കുന്നതെന്നും പ്രസാധകന് നൽകിയ അഭിമുഖത്തിൽ കുര്യൻ പറയുന്നു. ഉമ്മൻചാണ്ടി പറഞ്ഞിട്ട് ഡൽഹിയിൽ പല കാര്യങ്ങളും എ ഗ്രൂപ്പിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. രാജീവ് ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും താരതമ്യം ചെയ്യുമ്പോൾ രാജീവ് സ്ഫടികതുല്യനായ മനുഷ്യനാണെന്നും രാഹുൽ മികച്ച നേതാവാണെങ്കിലും മുതിർന്നവരെയും യുവാക്കളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നും കുര്യൻ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പ്രസാധകൻ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതിനേറെ കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിയുമ്പോൾ തനിക്ക് പറയാനുണ്ടെന്നാണ് പി ജെ കുര്യൻ പറയുന്നത്. അതേതായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ തുടർചലനങ്ങൾക്കാവും തുടക്കമിടുക. രാജീവിനൊപ്പം എസ് ശ്യാംകുമാർ, 24, പത്തനംതിട്ട.